പാക് ഭീകര ഗ്രൂപ്പുകളുമായുള്ള അൽ ഖ്വയ്ദ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ നിരോധിത സംഘടനകളുമായി അൽ ഖ്വയ്ദയ്ക്കുള്ള ബന്ധം ശക്തമായി തുടരുകയാണ് എന്നും അഫ്ഗാനിസ്ഥാനിലുണ്ടായ സമീപകാല സംഭവങ്ങൾ തീവ്രവാദ സംഘടനകളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും യുഎനിലെ ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി പറഞ്ഞു. ഗ്ലോബൽ കൌണ്ടർ ടെററിസം കൌൺസിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ കൌണ്ടർ ടെററിസം കോൺഫറൻസ് 2022 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐസിസ് സിറിയയിലും ഇറാഖിലും ആധിപത്യം ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ആഫ്രിക്കയിലും ഏഷ്യയിലേക്കും അവരുടെ പ്രാദേശിക വേരുകൾ വിപുലീകരിക്കുന്നത് ശക്തിപ്പെടുത്തുകയുമാണ്. ആഫ്രിക്കയിൽ അൽ ഖ്വയ്ദയുടെ പ്രാദേശിക സംഘടനകൾ വ്യാപിക്കുകയാണ്. 2001 വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ സമീപനത്തിലെ വഴിത്തിരിവായിരുന്നു. ഭീകരവാദം അതീവ ഗൗരവമേറിയതും സാർവത്രികമാണെന്നും എല്ലാ യുഎൻ അംഗരാജ്യങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ അതിനെ പരാജയപ്പെടുത്താനാകൂവെന്നും അതിലൂടെ വ്യക്തമായെന്നും ഒരിടത്ത് നടക്കുന്ന തീവ്രവാദം മറ്റൊരിടത്തെ സമാധാനത്തെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തീവ്രവാദികളെ തരംതിരിക്കുന്ന കാലഘട്ടം അവസാനിച്ചു. തീവ്രവാദത്തിന്റെ എല്ലാ രൂപങ്ങളും അപലപനീയമാണ്. തീവ്രവാദത്തിന് യാതൊരു ന്യായീകരണവും പരിഗണിക്കാനാകില്ല. തീവ്രവാദത്തെ ഒരു മതം, ദേശീയത, നാഗരികത, വംശീയ വിഭാഗം എന്നിവയുമായി ബന്ധപ്പെടുത്തരുത്. രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളെ മുൻനിർത്തി ഭീകരതയെ തരംതിരിക്കാനുള്ള ചില യുഎൻ അംഗങ്ങളുടെ പ്രവണത അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.